ക്വസ്റ്റ് എന്നത് ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അഡോളസൻസ് ഏജ്, കൗമാരപ്രായം, എന്നാൽ ബാല്യത്തിനും യൗവനത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം, 11, 12, 13, 14 വയസ്സുകളിലൊക്കെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ്. ഈ ലയൺസ് ക്വസ്റ്റ് എന്ന് പറയുന്ന ആ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് റിക് ലിറ്റിൽ എന്ന ഒരു ബാലനാണ്. ആ ഒരു ബാലന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം ഇന്ന് ലോകത്തില് ഈ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ക്വസ്റ്റ് ഇന്റർനാഷണൽ എന്നതിനെ ക്വസ്റ്റ് ഇന്റർനാഷണലിനെ ലയൺസ് ഇന്റർനാഷണൽ വിലയ്ക്ക് വാങ്ങി ഇന്ന് അതിന്റെ പേര് ലയൺസ് ക്വസ്റ്റ് ഇന്റർനാഷണൽ എന്നാണ്. 60-ലേറെ രാജ്യങ്ങളിൽ ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഊന്നൽ കൊടുക്കുന്നത് പ്രധാനമായും കുട്ടികളിൽ സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകളെ കാണുവാനും അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാനും ഒരു കണ്ണാടി കണക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കുട്ടികള് ഇപ്പോൾ നമുക്കറിയാം, മോഹൻദാസ് കരംചന്ദില് ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ശ്രീബുദ്ധൻ, സിദ്ധാർത്ഥനിൽ ഒരു ശ്രീബുദ്ധൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ ചെറുപ്പത്തിലെ കിട്ടിയ ആ തിരിച്ചറിവ് കൊണ്ടാണ് ഇന്ന് ലോകത്തിനൊരു ഗാന്ധിജിയെയോ അല്ലെങ്കിൽ ഒരു ശ്രീബുദ്ധനെയോ ലഭിച്ചത്. നമുക്ക് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കർ ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ഇവിടെയുള്ള IAS IPS അല്ലെങ്കിൽ CA ഇതൊക്കെ എടുത്തിട്ടുള്ള MBA ഇതൊക്കെ എടുത്തിട്ടുള്ള ആളുകളെക്കാളൊക്കെ ഒത്തിരിയേറെ ഉയർന്ന ശ്രേണിയിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ആ കായിക രംഗത്തെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ന് അദ്ദേഹം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയ തലങ്ങളിൽ നമുക്കറിയാം, സമസ്ത മേഖലകളിലും കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനത്തിന് ഇത് സാധിക്കുന്നു. അതുപോലെ കുട്ടികളിൽ പോസിറ്റീവ് സ്ട്രോക്സ് നിറയ്ക്കുക, അവരെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുക, അതിനുള്ള കഴിവുണ്ടാക്കുക, പോസിറ്റീവ് സ്ട്രോക്സ് ഇവരിൽ നിറച്ചെടുക്കുക, ഇതൊക്കെ ഇതിന്റെ രണ്ടാമതുള്ള ലക്ഷ്യമാണ്. മൂന്നാമത് മദ്യം, മയക്കുമരുന്ന്. നിങ്ങൾക്കറിയാം, ഇന്ന് 4 മുതൽ 14-15 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിലേക്കൊക്കെ ഇതിൽ നിന്നും ഒക്കെ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ഇതിനുള്ളിൽ ഈ ലയൺസ് ക്വസ്റ്റ് പ്രോഗ്രാമിനുണ്ട്. ഈ യൗവനത്തിനും ബാല്യത്തിനും ഇടയ്ക്കുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് തികച്ചും വളരെയധികം ശ്രദ്ധയാകർഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ആ കാലത്തിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, കൂടുതൽ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചെറുതാകാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകളുണ്ട്, അവർ വലുതാകാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകളുണ്ട്. ചെറുതാകാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകളിൽ അത് ചെറുതിൽ നിന്നും വലുതിലേക്കുള്ള ഒരു പ്രയാണ കാലഘട്ടമാണിത്. അപ്പൊ ആ കാലഘട്ടത്തില് ചില സമയത്ത് ആ രൂപപ്പെടലിന്റെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായുമുള്ള ആ വളർച്ചയുടെ ആ കാലഘട്ടത്തില് അവര് ചെറുതാകാൻ ആഗ്രഹിക്കുന്ന വേളകളുണ്ട്, വലുതാകാൻ ആഗ്രഹിക്കുന്ന വേളകളുണ്ട്. ചെറുതാകാൻ ആഗ്രഹിക്കുന്ന വേളകളിൽ അവരെ അതിനനുവദിക്കുന്നില്ല നമ്മൾ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, കുഞ്ഞു കൊച്ചാണെന്ന വിചാരം. അല്ലെങ്കിൽ വലിയവരുടെ ഇടയിൽ അഭിപ്രായം പറയുമ്പോൾ കുഞ്ഞുവായി വലിയ വർത്തമാനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റും. ഇങ്ങനെ വരുമ്പോൾ ഇവരെവിടെ പോകും? ഇവരുടേതായ ആ പ്രായത്തിൽ തിരിച്ചറിവില്ലാത്ത ആ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇടയിലേക്ക് അവർ വീണ്ടും തിരികെ പോവുകയാണ്. മാതാപിതാക്കളിൽ നിന്നും രക്ഷകർത്താക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും മാറി അവര് സംസാരിക്കുവാനും ഇടപെടുവാനും പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ഒരു ഗൈഡൻസ്, അവർക്ക് വേണ്ടത്ര ഒരു മാർഗദർശനം കൊടുക്കാവുന്ന അവസ്ഥയിൽ നിന്നും അവരെ തന്നെ മാറ്റിക്കളയുകയും
മറ്റ് ഇന്നത്തെ മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ ഒത്തിരി നല്ലതാണ്, മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ വളർച്ച മുഴുവനും നമ്മുടെ അറിവ് മുഴുവനും. അപ്പോൾ അതിന്റെ ഒക്കെ ചില അതിപ്രസരങ്ങളുണ്ട് നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചേ പറ്റുള്ളൂ. ആ സാഹചര്യങ്ങളിലൊക്കെ ഈ കുഞ്ഞുങ്ങള് വേണ്ടാത്തത് കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ഇവര് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് ആണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. ലയൺസ് ഫസ്റ്റ് സമ്പ്രദായ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത് അതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് TTW എന്ന് പറയും ഷോർട്ടായിട്ട്. ഈ ടീച്ചർ ഇന്ത്യയിലെ 10 ഫാക്കൽറ്റീസ് ആണ് ഇതിന് ട്രെയിൻ ചെയ്യാൻ യോഗ്യമായിട്ടുള്ളത്. അതിലൊരു ഫാക്കൽറ്റി വന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏതാനും സ്കൂളുകളിലെ ടീച്ചേഴ്സിന് ഈ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കിട്ടിയ ട്രെയിൻഡ് ടീച്ചർ ആ സ്കൂളിലുള്ള മറ്റ് ബാക്കി ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ഈ ക്വസ്റ്റ് ഇംപ്ലിമെന്റഡ് സ്കൂൾ ആക്കി ഇതിനെ മാറ്റും. കുട്ടികളോടുള്ള സമീപനത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു മാറ്റം, കുട്ടികൾക്ക് കൂടി ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അധ്യാപകൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ല. അപ്പോൾ ഇവിടെ ഈ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബിൻസി എന്ന് പറയുന്ന ടീച്ചർ, ബിൻസി ടീച്ചറിനെ കടുത്തുരുത്തി ലയൺസ് ക്ലബ് സ്പോൺസർ ചെയ്തു. ആ ടീച്ചറിന് വേണ്ട എല്ലാവിധ ചെലവുകളും, ടീച്ചറിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ചെലവുകളും കടുത്തുരുത്തി ലയൺസ് ക്ലബ് ഏറ്റെടുക്കുകയും കടുത്തുരുത്തി ലയൺസ് ക്ലബിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും District 3-4E3 കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി നാളെ 27ാം തീയതി 10 മണിക്ക് കടുത്തുരുത്തി വലിയ പള്ളിയുടെ ഹാളിൽ വെച്ച്, സെന്റ് കുര്യാക്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ക്വസ്റ്റ് ഇംപ്ലിമെന്റേഷന്റെ സമഗ്ര മാറ്റം വരുത്തുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടക്കം കുറിക്കുക, അതിന്റെ ഇനോഗ്രേഷൻ നടത്തുകയാണ്. മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ ക്വസ്റ്റ് എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഡിസ്ട്രിക്ട് ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് ജോസഫ് MJF പറഞ്ഞിരുന്നു.